Hello guys, welcome back to another tech video. In this video, we will change WhatsApp in policy change. ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് അല്ല വേണ്ട ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ വാട്സപ്പിൻ്റെ ആ ഒരു പോളിസിയും ഇപ്പോഴത്തെ വാട്സപ്പ് അനൗൺസ്മെൻ്റ് ചെയ്തേക്കുന്ന ആ ഒരു പോളിസി ചേഞ്ച് ഇതിനെന്താണ് കാരണം എന്നുള്ളതും വാട്സപ്പിൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ ചേഞ്ച് എന്താണെന്നും ഇനി വാട്സപ്പ് ചെയ്യാൻ പോകുന്ന ഉടായ്പ് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കിടക്കണം ഗൈസ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണുക, നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ ഒരു പുതിയ ഒരു വാട്സപ്പിൻ്റെ പോളിസി കൊണ്ടുവന്നതിന് ശേഷം ലോകമെമ്പാടും തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു പോളിസിക്കെതിരെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പോളിസി വേണ്ട, ഇത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടക്കണക്കിന് ആൾക്കാർ, എന്തിനും വലിയ വലിയ ആൾക്കാർ പോലും ഇതിനെതിരെ എതിർത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴൊന്നും വാട്സപ്പിൻ്റെ തലയിലോ ഒന്നും കയറിയിട്ടില്ലായിരുന്നു. വാട്സപ്പ് ഉദ്ദേശിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു തന്ത്രം ഉണ്ടല്ലോ, ആ ഒരു തന്ത്രം എങ്ങനെയും ചെയ്യിപ്പിക്കണം, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു വാട്സപ്പിൻ്റെ ആ ഒരു ഇത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ജനങ്ങൾ പണ്ടത്തെ പോലെ എന്തും കിട്ടിയ അനുസരിച്ച് പോകുന്ന ഒരു കൂട്ടമല്ല. ഇപ്പോൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറഞ്ഞിട്ട് അതിന് ബെസ്റ്റ് ഒരു അൾട്ര സൊല്യൂഷൻ എന്താണോ അതിലോട്ട് തന്നെ മാറുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സമൂഹത്തിനിടയ്ക്കോട്ട് ഈ അതും എന്താ പറയുക, നീ ചെയ്യുന്നത് ഫ്രോഡ് പരിപാടി, ചെയ്യുന്നത് കള്ളത്തരം, അതും ഞങ്ങളുടെ പെർമിഷൻ തന്നെ മേടിച്ചിട്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താ പറയുക. സോ ഇതാണ് സംഭവം. ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിക്കുക നിങ്ങളോട്, അതായത് ലോകത്തിലെ തന്നെ ഈ എന്താ പറയുക, ഈ സൈബർ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, സൈബർ പ്രൊട്ടക്ഷനിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും ലാസ്റ്റിൽ നിന്ന് 15-ാമത്തെ സ്ഥാനമാണ് ലോകത്തിൽ തന്നെ. ഏകദേശം ഒരു 188 സംതിങ് ഉണ്ട് കൺട്രീസ് ഉണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ. സോ ഇതിലെ ലാസ്റ്റിൽ നിന്ന് 15-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സോ പോപ്പുലേഷനിൽ 2-ാമത്തെ രാജ്യം ഇന്ത്യ, നോട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി മെയിൻ ടോപ്പിക്കിൽ പോകാം. ഇതാണ് സംഭവം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലോട്ട് ഇതോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വാട്സപ്പ് മാമൻ. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാ സൊല്യൂഷൻ ഏതാണോ അതിലോട്ടങ്ങ് കൂട്ടത്തോടങ്ങ് പടയെടുക്കുകയായിരുന്നു. എക്സാമ്പിൾ ആണെങ്കിൽ സിഗ്നൽ, ടെലിഗ്രാം. സിഗ്നലിനൊക്കെ എൻ്റെ പോലും ഒന്നും പറയേണ്ട ചാകരയായിരുന്നു യൂസേഴ്സിൻ്റെ. അതുപോലെ ടെലിഗ്രാമിനും, ടെലിഗ്രാമിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത് 74 മണിക്കൂർ കൊണ്ട് 25 മില്യൺ യൂസേഴ്സാണ് അവർ കിട്ടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? വാട്സപ്പിൻ്റെ കൂടി വാട്സപ്പ് തന്നെ തുറക്കുകയായിരുന്നു. സോ ഇതെല്ലാം കൂടെ കണ്ടിട്ട് വാട്സപ്പ് മുതലാളി വിചാരിച്ചാണ്, അതായത് നമ്മുടെ ശുക്രനെ വിചാരിച്ചാണ് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നേ ഉള്ളൂ, പോളിസി വീണ്ടും പഴയ പോലെ ആക്കുക. ഇപ്പോൾ വീണ്ടും പഴയ പോലെ ആക്കിയിട്ടുണ്ട്, എല്ലാം സേഫാണ്, ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജ് ഒന്നും റീഡ് ചെയ്യില്ല, ഞങ്ങൾ നിങ്ങളുടെ ഒരു ഡാറ്റയും എടുക്കില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ പോളിസി. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ വിശ്വസിക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഒപ്പീനിയനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൻ്റെ ഇപ്പോഴത്തെ പുതിയ പോളിസിയിൽ, ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും, ഈ ഒരു പുതിയ പോളിസിയിൽ അവർ പറയുന്ന ഈ ഒരു കുറച്ച് കുറച്ച് പോയിൻറ്റും കാര്യങ്ങളും, നിങ്ങളുടെ പ്രൈവറ്റ് ചാറ്റ് എല്ലാം നിങ്ങൾക്ക് എൻ ടു എൻക്രിപ്ഷൻ ആണ്, നിങ്ങളുടെ ഡാറ്റയൊന്നും ഞങ്ങൾ ആർക്കും ഷെയർ ചെയ്യില്ല എന്നു വേണ്ടി കുറേ തള്ളി വച്ചിട്ടുണ്ട് പുതിയ പോളിസിക്കകത്ത്. ഇതന്നായിരുന്നു പഴയ പോളിസി. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൻ്റെ തന്നെ ഈ FAQ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അതോറിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിലായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അവർ ഇട്ടിട്ടുണ്ട് ഈ വാട്സപ്പിന് ഈ പുതിയ പോളിസിയും. ഈ FAQ എന്ന് പറയുന്ന ഒരു പോളിസിക്കകത്ത് ഈ വാട്സപ്പ് തന്നെ കൊടുത്തേക്കുന്ന സംഭവം, പുതിയ പോളിസിക്കകത്ത് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് FAQക്കകത്ത് കൊടുത്തേക്കുന്ന വാട്സപ്പ്. സോ ഇങ്ങനെ ചെയ്യുന്ന ഇവന്മാരെ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെസ്റ്റ് എൻ2 എൻക്രിപ്ഷൻ ആണോ വാട്സപ്പിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആണെന്ന് പറയാം. അതും ശരിയാണ്, നമ്മൾ അയക്കുന്ന ആളും നമ്മളും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റേ ഉള്ളൂ. ഇതിന് നടുവിൽ ഈ മെസ്സേജ് ആര് കൊണ്ടുപോയാലും അവർക്കത് റീഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഓക്കെയാണ്, ബട്ട് വാട്സപ്പ് പറയുന്നതും വാട്സപ്പ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതും അവരുടെ എന്താ പറയുക, ആ FAQ കിടക്കുന്ന കാര്യങ്ങളും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് ഇപ്പോൾ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇനിയിപ്പോൾ വാട്സപ്പ് നിങ്ങൾ യൂസ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പുതിയ പോളിസി ഇതാണ്, ഇതാണ് ഇവരുടെ ഉദ്ദേശമെന്ന് പുതിയതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വാട്സപ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഡാറ്റ എടുക്കില്ല എന്ന് പുതിയ പോളിസിക്കകത്ത് പറയുന്നുണ്ട്. ബട്ട് ബിസിനസ്സിന് പരമായിട്ട്, അതായത് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഷോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോപ്പ്സും കാര്യങ്ങളും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സോ അവരുടെയൊക്കെ അത്യാവശ്യം ചില എല്ലാ ഡാറ്റാസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് അവർക്ക് വേണ്ട പരസ്യങ്ങൾ മാത്രം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എന്നാണ്, അതായത് ഫസ്റ്റ് പറഞ്ഞ പോളിസി എന്നാണ് വാട്സപ്പ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ വിശ്വസിക്കണമെന്നാണ് പറയുന്ന ആശം, അത് വേണ്ടവർ വിശ്വസിച്ചോളൂ. ഇതാണ് സംഭവം.
സോ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് മെസഞ്ചർ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങളുടെ ഓപ്ഷനാണ് ഏത് സെലക്ട് ചെയ്യണം വേണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് വാട്സപ്പ് തന്നെ വേണമെങ്കിൽ വാട്സപ്പ് തന്നെ യൂസ് ചെയ്തോളൂ, യാതൊരു പ്രോബ്ലം ഇല്ല. ബട്ട് എന്തെങ്കിലും പണി കിട്ടും, അത് കൺഫേമാണ്. സുക്കറെണ്ണം വിടില്ല അങ്ങനെയൊന്നും നമ്മളെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തിയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ആൻഡ്രോപിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അടുത്തൊരു വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ്.